പുതിയ നിയമത്തിൽ മമ്മൂക്കേന്റെ കൂടെ ആക്ട് ചെയ്തപ്പോ ഒരു കാര്യം റോഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക ഏതൊരു സീനിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ കാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പിടിച്ചത്. പക്ഷെ അത് റോഷൻ ആ ഒരു സമയത്ത് നെർവസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. തോളത്ത് കൈ വെച്ചത്. അപ്പൊ ശരിക്കും കാം ഡൗൺ ആയോ അതോ കൂടുതൽ പുതിയ നിയമമൊക്കെ ചെയ്യുന്ന സമയത്ത് യുനോ അത് ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്, അപ്പോൾ ക്യാമറ ഇവിടെ ഇല്ല, ഈ ടെക്നീഷ്യൻസ് ആരും ഇവിടെ ഇല്ല, ഡയറക്ടർ ഇല്ല, വേറെ ഒന്നുമില്ല, എല്ലാം മായ്ച്ചള എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സാധനത്തിനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്താലും ഭയങ്കരമായിട്ട് അറ്റൻഷൻ കൂടുമായിരുന്നു. ഭയങ്കര നെർവസ് ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്ത പടം. ഓക്കെ, വൈശാഖേട്ട ഇപ്പോൾ നേരത്തെ ഇന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വൈശാഖേട്ട പുലിമുരുകൻ, അതുപോലെ തന്നെ പോക്കിരി രാജ, അങ്ങനത്തെ മാസ് മൂവീസിൽ നിന്നും മാറി ഇപ്പോൾ ഒരു അടിപൊളി ഒരു ഇപ്പോൾ ത്രില്ലർ മൂവിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ട്രെയിലറെല്ലാം കണ്ടിട്ട് ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് കൃത്യമായ സിനിമ എന്താണെന്നുള്ള രീതിയിൽ പരിചയപ്പെടുന്ന തരത്തിലുള്ള ട്രെയിലർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ തന്നെയാണ് ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് വന്നിരിക്കുന്നത്. കാരണം ഇതൊരു ത്രില്ലർ മൂവിയാണ്, പക്ഷേ ഇതൊരു ഡാർക്ക് ത്രില്ലർ മൂവി അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മർഡർ പോലും ഇല്ലാത്തൊരു സിനിമയാണിത്. ഈ സിനിമയിൽ ഒരു സിംഗിൾ മർഡർ പോലും ഇല്ല. സോ ഇതൊരു അടുത്തത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു സിനിമ. ആ ഒരു അർത്ഥത്തിലാണ് നമ്മളതിനെ ഒരു ത്രില്ലർ എന്ന സ്വഭാവത്തിൽ നമുക്ക് പെടുത്താവുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഉള്ള കാര്യങ്ങൾ മിസ്സാവാതിരിക്കാൻ പരമാവധി നോക്കിയിട്ടുണ്ട്. അതായത് ഒരു ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ കുട്ടികളായിട്ടൊക്കെ ഒരു സിനിമ കാണാൻ വരുമ്പോൾ അവർക്ക് ആഗ്രഹിക്കുന്ന എൻ്റർടൈൻമെൻറ്റുകളെ ഫില്ല് ചെയ്തുകൊണ്ട് ഈ ജോണർ നിലനിർത്താനൊരു ശ്രമമാണ് ഈ സിനിമയിൽ നടത്തിയിരിക്കുന്നത്. ഇനി ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ട്രെയിലറിൽ. ചേട്ടാ, അതുപോലെ തന്നെ ഇപ്പോൾ കളി എന്നുള്ളൊരു മൂവിയാണെങ്കിലും അതുപോലെ തന്നെ ഇഷ്ക് അതൊക്കെ ഒരു മിഡ് നൈറ്റ് ഡ്രൈവ് മൂവീസ് ആണ്. അപ്പോൾ ആ ഒരു സംഭവം ഒക്കെ കുറച്ച് മിഡ് നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ടല്ല സിനിമ പോകുന്നത്. സീ, ഒരു ഒരു അവേഴ്സിനകത്ത് നമുക്കൊരു സിനിമ പറയേണ്ടി വരുമ്പോൾ നമുക്ക് ഒരുപാട് ക്രൈസിസുകൾ ഉണ്ടാകും. അപ്പോൾ ഉദാഹരണത്തിന് പൊതുവേ ഒരു ഒരു ലാഗ് വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അതിനകത്ത് എത്രത്തോളം സംഭവങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഒരുപാട് ഹാപ്പനിങ്സ് ഉള്ള സിനിമയാണ്. ഇതിപ്പോൾ ഒരു ഒരു 10 വർഷത്തെ സിനിമ പറഞ്ഞാലും ഇത്രയും തന്നെയാണ് വിഷയങ്ങൾ നമുക്ക് ആവശ്യം ഒരു സിനിമയെ എൻഗേജിംഗ് ആയിട്ട് നിർത്താനായിട്ട്. അപ്പോൾ അതൊരു ഈ 12 അവേഴ്സിനകത്ത് ഇത്രയും എൻഗേജിങ് ആയിട്ടുള്ള സംഭവങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സ്ക്രിപ്റ്റിൻ്റെ മിടുക്കാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ അത് കൃത്യമായും ഓൾറെഡി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഒരു ടൈമിംഗ് ഫ്രെയിമിൽ കൃത്യമായും പ്ലേസ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു ചലഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് സിനിമകളുമായിട്ടൊന്നും അതിൻ്റെ ബന്ധമുണ്ടാവാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം അതിൽ ആ നൈറ്റ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുകൊണ്ട് മാത്രമല്ല ആ സിനിമ നിൽക്കുന്നത്, വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുപോലെ ഈ ഒരു മൂവിന്റെ പേര് നൈറ്റ് ഡ്രൈവ് ഭയങ്കര ഒരു ക്യാച്ചി ആയിട്ട് തോന്നി. അപ്പൊ ഈ ഒരു പേര് തന്നെയായിരുന്നു ഫസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഫസ്റ്റ് വന്ന പേരും ഫൈനൽ ചെയ്ത പേരും അത് തന്നെയാണ് നൈറ്റ് ഡ്രൈവ് തന്നെ. അതുപോലെ തന്നെ ഈ ഒരു മൂവിയിൽ റോഷൻ ആൻഡ് അന്ന നല്ല രസമുണ്ടായിരുന്നു അവരുടെ ഒരു കോമ്പോ. ഇപ്പൊ പാട്ടിലാണെങ്കിലും നല്ല രസമുണ്ട് ഇവർ രണ്ടുപേരും കാണാൻ. അപ്പൊ ഇവരിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാരണം അതുപോലെ തന്നെ ഇന്ദ്രേട്ടൻ ഈ ഒരു മൂവിയിലേക്ക് ഈ സിനിമ ഞാൻ പതിവ് സിനിമകളുടെ രീതിയിൽ നിന്ന് മാറിയ ഒരു ഒരു സിനിമയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു ഒരു ഓർഡറിലാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം സാധാരണഗതിയിൽ ഞാൻ സിനിമ ചെയ്യുക ഒരു ആക്ടറെ ഫൈനൽ ചെയ്തിട്ടൊക്കെ ഇന്ന ആക്ടർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. അപ്പോൾ ആക്ടർക്ക് ആ കാലഘട്ടത്തിൽ ആവശ്യമുള്ള ഒരു സിനിമയുടെ ഫോർമാറ്റ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുക, അതാണ് ശീലം കൂടുതലും. അപ്പോൾ ഈ സിനിമ അങ്ങനെ ഒരു അർത്ഥത്തിൽ ഉണ്ടായ സിനിമയല്ല, ഇതൊരു കോൺസെപ്റ്റ് വന്ന് പറഞ്ഞു, ആ കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു, ആ കോൺസെപ്റ്റിൽ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ആ സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്തു. ആ ഫുൾ സ്ക്രിപ്റ്റ് തീർന്ന ശേഷം അത് ഇന്ന ഈ ഒരു സമയത്ത് ചെയ്യാമെന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ എപ്പോഴെങ്കിലും ചെയ്യാം ഗ്യാപ്പിൽ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സ്ക്രിപ്റ്റ് തീർന്നപ്പോൾ നല്ല സ്ക്രിപ്റ്റായിരുന്നു, ഒരു ഒരു നമുക്കത് ചെയ്യണമെന്ന് കൊതിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു. അതപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച ശേഷം സാഹചര്യങ്ങളൊത്ത് വന്നപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ തീരുമാനിച്ച ഒരു സിനിമയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓരോ കാസ്റ്റിങ്ങിനും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണ് എന്ന് നമ്മൾ നമ്മുടെ കൂട്ടുകാരും അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരുമായി ചർച്ച ചെയ്ത സമയത്ത് വന്ന ബെസ്റ്റ് ഓപ്ഷൻസുകളാണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓക്കെ എന്തുകൊണ്ട് റോഷൻ എന്ന് ചോദിക്കുമ്പോൾ ആ റോഷൻ പെർഫോം ചെയ്യുന്ന രീതി, അതിൻ്റെ ഒരു നാച്ചുറൽ സ്വഭാവം, അത് ഈ സിനിമയുമായും കഥാപാത്രവുമായും ചേർന്ന് നിൽക്കുന്നതാണ് ഒന്ന്. രണ്ട്, എനിക്ക് അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ അങ്ങനെ റോഷനെ അടുത്ത് വിളിച്ചു. അപ്പോൾ റോഷൻ വന്നു, സ്ക്രിപ്റ്റ് വായിച്ചു. സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞിട്ടാണ് അത് ചെയ്യാമെന്ന് പറയുന്നത്. അതിനുശേഷം അതുപോലെ തന്നെ എന്നെ സംസാരിച്ചു, ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞു. ഇന്ദ്രനെ ഞാൻ അത് ആ നിർബന്ധമായും ഇന്ദ്രൻ വേണമെന്ന് പറയുന്ന ഒരു ഒരു തീരുമാനം ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന്. കാരണം
ഈ സിനിമയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഈ പല ഹാപ്പനിങ്സും സംഭവിക്കുന്നത് ഈ കഥാപാത്രത്തിൻ്റെ വരവോടുകൂടിയാണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു ബലത്തിലാണ് സിനിമയുടെ ഒരു ഒരു ത്രിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് നമ്മൾ. അപ്പോൾ അതിന് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ അത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടും മിസ്പ്ലേസ് ആയി പോവില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള പ്രോബ്ലം അതിനകത്ത് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഒരാൾ വേണം എന്ന് തീരുമാനിച്ചതിനോട് വിളിച്ച്, അതും പെട്ടെന്നാണ്, 10-15 ദിവസത്തിനകത്താണ് വരാമോ എന്ന് ചോദിക്കുന്നത്. പുള്ളി ഇതുപോലെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്തിട്ടാണ് വന്നത്.